ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപതിൽ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ചിലവരുടെ ജീവിതത്തിൽ നല്ല ലാഭം ലാഭം എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയണേൽ നമ്മുടെ ചാനൽ രണ്ടായിരത്തി ഇരുപതിലാണ് മോണിറ്റൈസഡ് ആയത് അതുപോലെ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനേഴാം തീയതിയാണ് എനിക്ക് മോൻ ജനിച്ചത് ഓക്കെ ഷാസിൻ മുഹമ്മദ് എന്നാണ് മോൻ്റെ പേര് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധിച്ചത് തന്നെയാണ് കൊറോണ എഫക്റ്റ് കൊറോണ കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ട് പലവർക്കും ജോലി നഷ്ടമായിട്ടുണ്ട് വിദേശത്തു നിന്നൊക്കെ വരാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് ഗൾഫുകാൻ്റെയും വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ കുടുംബത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടും കുടുംബത്ത് വന്ന് പിന്നീട് ജോലി ഇല്ലാണ്ടും അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട് ഇത് ജോലി നഷ്ടം കൊണ്ട് യൂട്യൂബിലേക്ക് അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ച് യൂട്യൂബിലേക്ക് വന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരുപാട് ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അതുപോലെ ടിക്ടോക്ക് ബാൻ ചെയ്ത മൂലം ഒരുപാട് പേര് യൂട്യൂബിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ടിക്ടോക്കിൽ തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ ചാനൽ മോണിറ്റേഴ്സ് ആയിട്ടുണ്ട് എനിവേ എന്താണെങ്കിലും ശരി രണ്ടായിരത്തിഇരുപതിൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയാം രാജമല എന്ന ആ ഒരു മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ മൂലം മലയിടിച്ചിലിൽ ഒരുപാട് വീടുകൾ നഷ്ടമായി ഒരുപാട് കുടുംബം നഷ്ടമായി ഒരു അഡ്രസ്സേ ഇല്ലാണ്ടായി എന്നുള്ളതാണ് ഒരുപാട് കുടുംബങ്ങളുടെ ഓക്കെ അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ കൊറോണ അതൊരു എഫക്റ്റ് തന്നെയാണ് കൊറോണ കാരണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം ഇങ്ങനെയുള്ള മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷം രക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വർഷമാവട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് ുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സ് കോണം മലയാളം എന്ന ചാനൽ വഴി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രൊമോഷൻ തരികയും അതുവഴി നിങ്ങളുടെ ചാനൽ ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റും യൂട്യൂബ് പരമായിട്ടുള്ള ട്രിക്സുകളും ടിപ്സുകളും എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആൻസർ തരാൻ കഴിയാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാണ്ടിരിക്കുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഒരുപാട് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ജാർഖണ്ഡിലാണ് ഈ കാണുന്നതൊക്കെ നിങ്ങൾ ഇപ്പോൾ ജാർഖണ്ഡിലുള്ള ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കേരളം അല്ല ഇത് ജാർഖണ്ഡാണ് ഓക്കെ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലിപ്പോൾ ഞാൻ ഫാമിലി ആയിട്ട് തന്നെ ജാർഖണ്ഡിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഒരു ഫാമിലി ആയിട്ട് ജാർഖണ്ഡിലായിരുന്നു തുടക്കത്തിൽ ചാനൽ തുടങ്ങിയ സമയം ഞാൻ ജാർഖണ്ഡിൽ വെച്ചിട്ട് തന്നെയാണ് ചാനൽ തുടങ്ങിയത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഞാൻ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി പിന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ഞാനിപ്പോൾ മോനിയും കൊണ്ട് മോനും മോളും എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ വന്നത് ഓക്കെ ജാർഖണ്ഡിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നത് ജാർഖണ്ഡാണ് അപ്പോൾ രണ്ടായിരത്തി ഈ ഒരു ഇരുപതിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വളരെ പ്രത്യാശയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത് ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ചാനൽ മോണിറ്റൈസ് ആവുക ചാനലിൽ നല്ലൊരു എന്താ പറയുക ഒരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ചാനലിൽ നല്ലൊരു ആയി നാലാൾ അറിയുന്ന ചാനലാക്കി മാറ്റുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഓരോ യൂട്യൂബ് ക്രിയേറ്ററിൻ്റെയും ആഗ്രഹം തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത് കഴിയുന്നതോടുകൂടി എനിക്കൊരു അൻപതിനായിരം സബ്സ്ക്രൈബർ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോഴും നാൽപ്പത്തി അയ്യായിരം ആവരാനായിട്ടുണ്ട് നമ്മുടെ ഫാമിലി അപ്പോൾ അൻപത് എന്നുള്ള ഒരു ടാർഗറ്റാണ് ഇത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടത് തന്നെയാണ് കാരണം ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ടാർഗറ്റ് വെച്ച് ഇതിൽ പ്രവർത്തിക്കണം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് വരും ആണ് നമ്മുടെ ചാനൽ ഡെവലപ്മെൻ്റായി വരിക ഓക്കെ വീഡിയോസ് ഇടാതെ ഞാൻ ഗ്രോവാകുന്നില്ല എൻ്റെ ചാനൽ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് യൂട്യൂബിൽ മുന്നോട്ട് വരാൻ സാധിക്കില്ല യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഞാൻ തന്നെ ഇപ്പോൾ എഴുന്നൂറോളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കണ്ട കൊടുക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അതിലേക്ക് ആൾ വരും അവർക്ക് ഉപകാരമാകും എന്നുള്ള രീതിക്കാണ് നമ്മൾ ഓരോ വീഡിയോസും പറയാറുള്ളത് അപ്പോൾ എനിവേ ഞാൻ കൂടുതൽ ഇതിൽ നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലെ ലാസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ